നിർത്തിയ സേഫ് സ്ഥലത്താണ് എന്നത്തെ പോലെ. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം, ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ലഗളുടെ ടെൻഡ് മറ്റു കാര്യങ്ങളൊക്കെ അതാണ് ഇവിടെ പിച്ച് ചെയ്തിട്ടുണ്ട്. രാവിലെയായി, ഇന്നാണ് നമ്മുടെ ഹോൺബിൽ ദിവസത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ദിവസം. ഇതാണ് നമ്മുടെ കൊഹിമ സിറ്റിയുടെ ഒരു ചെറിയ വ്യൂ. മലനിരകളിൽ ഇങ്ങനെ പാറിപ്പാറി കിടക്കുന്ന വീടുകളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. എനിക്ക് വായ്ക്ക നല്ലപോലെ തുറന്ന് നല്ലപോലെ സംസാരിക്കാൻ പറ്റുന്നില്ല, നല്ലപോലെ തണുപ്പുണ്ട്. ഇന്നലെ രാത്രി കുളിച്ചപ്പോൾ തന്നെ അത്യാവശ്യം ബോധമൊക്കെ പോയി, കാരണം അത്രയ്ക്ക് തണുപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇന്നലെ പരിചയപ്പെടുത്തിയായിരുന്നു ഷിഹാബ് ബ്രോയും അങ്കിത് ബ്രോയും, പിന്നെ അശ്വതി കൂടെ ഉണ്ട്. അശ്വതി അപ്പുറത്തെവിടെയാണ്. അപ്പോൾ നമുക്ക് ഈ ടെൻഡ് മറ്റു കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന കിസാമ എന്ന് പറയുന്ന വില്ലേജ് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് ഹോൺബിൽ ഫെസ്റ്റിവലും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നല്ല തണുപ്പുണ്ട്. എങ്ങനെയുണ്ട് തണുപ്പ്? തണുപ്പില്ല, ഇന്നലെ രാത്രി കുളിച്ചപ്പോഴായിരുന്നു തണുപ്പ്. കുളിച്ചപ്പോ വെള്ളത്തിന്റെ തണുപ്പാണ്. ഇപ്പൊ തന്നെ പല്ലേക്കാൻ പോയി, വെള്ളത്തിന്റെ തണുപ്പ്. അപ്പൊ ഒന്ന് പുറകിലോട്ടൊക്കെ പോയി ഇതിന്റെ പുറകിലൊക്കെ കാണിച്ചു തരാം. അവിടെ കിച്ചണിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇവിടെ ഫുള്ള് വറവിട്ടൊക്കെയാണ്, അവരുടെ കുക്കിംഗ് മറ്റ് ആവശ്യങ്ങൾക്കുള്ള വറവ് മറ്റു കാര്യങ്ങളാണ്. ഇത് ഇവരുടെ ബാക്കിലെ ചെറിയ കിച്ചൺ എന്തോ ആണ് കേട്ടോ, പോലീസ് ക്യാബിന്റെ കിച്ചണോ എന്തോ ആണ്. ഹായ്, നോക്ക് അടിപൊളി ഒരു പട്ടിക്കുട്ടി. ഹായ്, ഹലോ ഹലോ. ഇവ കുണ്ടളിയാണ് കേട്ടോ, ഇവ അശ്വതിയുടെ ഷൂസൊക്കെ വലിച്ചൂരിക്കൊണ്ടുപോയി കേട്ടോ. ഇതാണ് കിച്ചൺ, അവിടെ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ പോർക്ക് എന്തൊക്കെ ഇതാണ് കേട്ടോ, ഇത് കണ്ടില്ലേ പോർക്ക്? അവർ കണ്ടില്ലേ ഇട്ടേക്കുന്നതാണ്ടോ. ഇത് വിറക് കത്തിച്ച് പോർക്ക് ചൂടാക്കുവാണ് കേട്ടോ. ഒരു ഡസൻ പോർക്ക് അവർ ഇതാണ്ട് ഇട്ടയ്ക്കുവാണ്, ചൂടാക്കാൻ വേണ്ടി ഇട്ടയ്ക്കുവാണ്. ചെറിയ പീസിലും വലിയ പീസിലൊക്കെ ആയിട്ട് പോർക്ക് ഇട്ടയ്ക്കുവാണ് കേട്ടോ. ഇത് അവരുടെ വിറവ് പുഴ, ഇത് അവിടെ കിച്ചണ് മറ്റു കാര്യങ്ങളൊക്കെയാണ്. കൊണ്ടുവരിപ്പോ എന്താ ഇവിടെ എത്തി കേട്ടോ. ഇവിടെ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് വെച്ചു. നമ്മുടെ ടെൻ്റൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അരുമണി ബാഗ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ബാഗ് ചെളിയിൽ ഫുള്ളായി. ആ ബാഗ് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇന്ന് നടക്കില്ല, ഒരു ദിവസം തന്നെ ഫുള്ള് വേണ്ടി വരും. അത് ഫുള്ളായിട്ട് കഴുകണം. അവരവരുടെ ബാഗെല്ലാം പാക്ക് ചെയ്തു കേട്ടോ. അവർ മാത്രമല്ല ടെൻ്റ് എല്ലാം പാക്ക് ചെയ്തു. ഇനി ഞങ്ങളുടെ ടെൻ്റ് കൂടെ ഒന്നുകൊണ്ട് പാക്ക് ചെയ്യാം. ടെൻ്റെല്ലാം പാക്ക് ചെയ്തു. എഗെയിൻ വീണ്ടും അവല് തന്നെ കഴിക്കുവാണ്, ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ്ട് അവല് കഴിക്കുവാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഇവര് ബ്രെഡൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കും. ചെറിയ പോർട്ടബിൾ സ്റ്റൗവില് ഇവര് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ അത് കഴിയാറായി. സമയം 8 മണിയായി. 8:30 നമുക്ക് ഇവിടെ ഇനാഗുറേഷൻ സെറമണി എന്ന് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ പോകണം. സോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ടെൻ്റ് എല്ലാം എടുത്തു, ബാഗെല്ലാം പാക്ക് ചെയ്തു. ഓക്കെ ബ്രോ, വി ആർ ലീവിംഗ്. Thank you so much. Thank you. Have a great day. Okay, okay. See you. Thank you. Thank you so much. Hope to see you guys again. Okay, okay. Sure. Okay, bye. So, avarellam tho angotu nadannu poyittunde. Aripadi nalla jaladosham kado. Nalla cold aayundu nalla jaladosham. Set alle. Oru minute da. Da, avare da ivada ready aayikana. Hi, 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 hi. Hello. Hi. ഞങ്ങള് താഴോട്ട് നടന്നു നടന്നു പോവാണ് കേട്ടോ. നമ്മുടെ മെയിൻ റോഡിലോട്ട് പോകാനായിട്ട് നല്ല ഇറക്കമുണ്ട്. ഇവിടുത്തെ വീടുകൾ കണ്ടില്ലേ, ചെടികളൊക്കെ വെച്ച് പിടിച്ച് അടിപൊളി കേട്ടോ. ഫുള്ള് മരത്തിൽ ഉണ്ടാക്കിയ വീടുകളാണ് ഈ കാണുന്ന വീടുകൾ. ഇവിടെ ഷീറ്റ് വെച്ചുണ്ടാക്കിയതും പിന്നെ അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങളും മറ്റും നമുക്ക് കാണാം. പിന്നെ ഇവിടെ ഉള്ള ആളുകളെ സംബന്ധിച്ച് ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അത് മാത്രമല്ല, ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ആളുകളാണ്. നാഗാലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ട്രൈബ് മറ്റ് മറിച്ചെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്, ട്രൈബിലുള്ള ആൾക്കാരെന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ ഇവരെന്ന് പറയുമ്പോൾ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളെ വെസ്റ്റേൺ കൾച്ചറൊക്കെ കൂടുതൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാവരും ഗിറ്റാറൊക്കെ വായിച്ച് ആ ഒരു വൈബിലുള്ള ഒരു ജനസമൂഹമാണ് ഇവിടുത്തെ നാഗാലാൻഡിലെ ആൾക്കാർ കേട്ടോ. റോഡിൽ ഹാൻഡ് വാഷ് മാത്രമല്ല, ഇവിടെ കണ്ണാടി കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണല്ലേ കാണല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക, സോപ്പും കൈ കഴുകാനുള്ള വാഷ് ബേസിന് മാത്രമേ കാണൂ. ഇത് കണ്ണാടിയൊക്കെ ഉണ്ട്. മുഖവും കൂടെ വേണമെങ്കിൽ കഴുകി കുട്ടപ്പനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെയിൻ റോഡിലോട്ട് വന്നിട്ടുണ്ട്. രാവിലെ തന്നെ ചെറിയ ട്രാഫിക് ഒക്കെ ഉണ്ട്. ഇവിടെ ട്രാഫിക് പോലീസായിട്ട് നിൽക്കുന്നത് കൂടുതലും വുമൻസ് ആണെന്നാണ് തോന്നുന്നത്. ഞാൻ കണ്ടത് വുമൻസിനെ ആയതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങളുടെ കിസാമ റോഡ്. ഞങ്ങൾ ടിഷ്യൂ പേപ്പർ ആകാൻ വന്നതാണ് കേട്ടോ. ഇവിടെ 60 രൂപയൊക്കെയാണ് പറയുന്നത്. ലാസ്റ്റ് ഞാൻ ബാർഗെയിൻ ചെയ്ത് പയ്യായി കൊണ്ട് 34 രൂപയ്ക്ക് വാങ്ങിച്ചല്ലേ. താങ്ക് യു പയ്യ, താങ്ക് യു, താങ്ക് യു. പാങ് കേട്ടോ പയ്യ. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ട് ഹിച്ചേക്ക് ചെയ്യാൻ പോവാണ്. അവരവിടെ നമ്മളെ കാത്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല റേറ്റാണ് കേട്ടോ ടിഷ്യൂ പേപ്പർ, ടിഷ്യൂ പേപ്പറിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ട ഒരു ഇതാണ് വെജിറ്റബിൾ. ഹായ് കിണിക്കസേ. കിണിക്കസേ എന്ന് പറയുമ്പോൾ ഹൗ ആർ യു എന്ന് നാഗാമസിൽ ചോദിക്കണേ. ഏക്കെ
ലൈബത്ത ലൈബത്ത എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ സംഭവമാണ് കേട്ടോ. ഇത് സംഭവം ലീഫാണ്. ഓക്കെ താങ്ക് യു. ഇത് ഇവര് ഫുഡിന്റെ കൂടെയൊക്കെ പച്ചക്ക് കഴിക്കാനും മറ്റും ഉപയോഗിക്കുന്ന ഇതാണ്. ഏ കാനേക്ക സാത് കാനേക്ക അതിന്റെ കൂടെ കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ സാധനം കേട്ടോ. അത് നമുക്ക് ഇവര് തയ്ക്കാൻ തന്നു. ഓക്കെ താങ്ക് യു. ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയാണെന്നൊന്ന് കഴിച്ചു നോക്കട്ടെ. അവള് തുമ്മിയപ്പ അവളുടെ ഇതിൽ നിന്ന് വന്നതല്ല. നമ്മളെ ഒരു കീര ആ ഒരു എന്തോ ഒരു സംഭവം ഉണ്ട്, ചീരയോ വേറെ എന്തോ ഒരു സംഭവം ഉണ്ട് ഇങ്ങനത്തെ, അത് കഴിക്കുന്ന പോലെ ബീട്രൂട്ടിന്റെ ടേസ്റ്റ്. ആ ബീട്രൂട്ട് കഴിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഹിച്ചേക്ക് ചെയ്തോണ്ടിരിക്കുവാണ്, കുറെ നേരമായിട്ട് ഹിച്ചേക്ക് ചെയ്യുന്നു, ആരും നിർത്തുന്നില്ല. ഓ ഇല്ല, പോകുന്നവരെല്ലാം തൊട്ടടുത്ത് തൊട്ടടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഏതെങ്കിലും ഒരു ചെറിയ ബേക്കിൽ നിൽക്കാൻ പറ്റിയ സ്ഥലമുള്ള വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടെ കയറി പോവാമായിരുന്നു. ഹായ് കിണിക്കേസേ, വേർ ആർ യു ഗോയിങ്? Okay, can you give us a lift? Yeah, sure. Okay. Baba, are you going to go? അങ്ങനെ അവർക്ക് മൂന്നവർക്കും ലിഫ്റ്റ് കിട്ടി. അവര് പോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ രണ്ടുപേരും അടുത്ത് ഏതെങ്കിലും വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് പോവാന്ന് വിചാരിച്ചു. ഇവിടെ ഫ്രണ്ടിൽ രണ്ടുപേരേ ഉള്ളൂ, അടുത്ത് വേറൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി ഞങ്ങൾക്ക്. ഹായ്. ഓ നമ്മൾ ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറണം. ഫൈനലി ഞങ്ങൾക്കൊരു ലിഫ്റ്റ് കിട്ടി. അവര് പാവം കേട്ടോ. കിണിക്കാസേ കിണിക്കാസേ, താങ്ക് യു സോ മച്ച്. Come to Leh. Oh, what is that? Leri. Colony, na, here. Okay, okay, colony. Yeah. സോ അതൊരു കോളനി ആയിരുന്നു. ആ കോളനിയുടെ പേരായിരുന്നു ലേറി. അപ്പോൾ അങ്ങനെ വെൽക്കം ടു ലേറി എന്ന് പറഞ്ഞ ഒരു ബോർഡ് ഉണ്ടാണ്. അപ്പോൾ ഇവർ കിസാവയിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് ലിഫ്റ്റ് തന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇവിടെ കേക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ദിസ് ഇസ് ഫോർ വാട്ട് പർപ്പസ് ദിസ് കേക്ക്? Actually, this is for a stall, a coffee stall, Nagaland coffee stall. Okay, okay. So, you can go and try out the coffee there. Okay, okay, sure. So, ഇതൊരു കോഫി സ്റ്റോറിന് വേണ്ടി അവര് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ചേച്ചി പറയുവാണ്, ചേച്ചി ഞങ്ങളെ കൊതിപ്പിക്കുവാണ്. ഈ നമ്മുടെ പുഴുന സിൽക്ക് വോമിനെ കാണിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്, കുക്ക് ചെയ്യുമ്പോൾ അടിപൊളിയാണ്, ഭയങ്കര അടിപൊളി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊതിപ്പിക്കുവാണ് കേട്ടോ. എനിവേ വീൽ ഈറ്റ്, ഓക്കേ. ഞങ്ങള് ഡോഗ് മീറ്റിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരോട് എങ്ങനെ പോവുകയാണ്. അപ്പോ ഒരു കിലോ ഡോഗ് മീറ്റിന് ഇവര് പറഞ്ഞെന്ന് പറയുമ്പോ 600 rupees ഒക്കെയാണ് പറഞ്ഞത്. 500 to 600 rupees, അപ്പൊ ഡോഗിന്റെ അവൈലബിലിറ്റി വെച്ചാണ് അതിന്റെ പ്രൈസ് വരുന്നത്. 500-600 ഒക്കെയാണ് നോർമൽ ആയിട്ട് വരുന്നത്. അപ്പോ ഒരു പട്ടി എന്ന് പറയുമ്പോ തന്നെ 20 kilos വരും. അപ്പൊ ആലോചിക്കണം, 500 rupees വെച്ചാണെങ്കിലും 10,000 ഒക്കെ നമുക്ക് റേറ്റ് വരും കേട്ടോ. അപ്പോ ഡോഗ് എന്ന് പറയുമ്പോ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവിടെ ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ സ്റ്റാളില് നമുക്ക് ചിലപ്പം അല്ലാതെ മീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു, സേഫ് ജേണി. സോ ഞങ്ങൾ അതിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി, അരിമണിക്ക് വയ്യാത്തതുകൊണ്ട് അരിമണി ഇതാ പോയി, കാറിൽ തന്നെ പോയി. ഇതാണ് നമ്മുടെ മെയിൻ ഗേറ്റ് കേട്ടോ. നമ്മുടെ എക്സിറ്റ് ഗേറ്റ് ഇതിൻ്റെ തൊട്ടപ്പുറമാണ്. ഇതാണ് നമ്മുടെ ഇങ്ങോട്ട് വരുന്ന വില്ലേജിൻ്റെ മെയിൻ ഗേറ്റ്. ഇവിടെ കുറേ ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇതൊക്കെ ഇവിടെ വരുന്ന വഴിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ. ഇവിടെ ഞങ്ങൾ മുകളിലോട്ട് നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് കുറേ ക്യാമ്പിംഗ് സ്പോട്ടുകൾ ഇതുപോലെ കാണാൻ പറ്റും കേട്ടോ. വെൽക്കം ടു നൊമാഡ്സ്. നൊമാഡ്സ് കണ്ടില്ലേ, ഇവിടെ കുറെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു അടിപൊളി വൈബ് സെറ്റപ്പിലുള്ള ഒരു ഇതാണ്. ഹായ് കിണിക്കേസേ ബാലാസേ. ഓക്കെ ഓക്കെ, അവിടെ കുറെ ടെന്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയും ഷെൽട്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് കുറെ കാണാൻ പറ്റും കേട്ടോ. ഇവര് ഇവിടെ എനിക്ക് തോന്നുന്നു ഇത്ര റേറ്റിന് ഇങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ടെന്റ് പ്രോപ്പർട്ടിയാണ്. ബൈ ബ്രോ, ഹൗ മച്ച് ബ്രോ, ഹൗ മച്ച് ഫോർ ടെന്റ് സ്ലീപ്പിംഗ് വൺ നൈറ്റ്? 500 per head.
ഓ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റും ആയിട്ട് ഇവര് 500 രൂപയാണെന്നാണ് പറഞ്ഞത് ഒരു നൈറ്റിന് വേണ്ടി കേട്ടോ. നടന്നു വരുമ്പോൾ അടുത്തൊരു ബോർഡ് കണ്ടു, സുമി ട്രൈബ് നാഗാലാൻഡ് എന്നും പറഞ്ഞ് അവരുടെ ഒരു പിക്ചറും അവരുടെ ആ ഒരു കൾച്ചറിൻ്റെ എന്തോ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നാഗാലാൻഡിലെ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ സത്യത്തിൽ നടക്കുന്നത് എന്തിനാണ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കൾച്ചർ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അതിൻ്റെ ആസ്പെക്ട്സ് എല്ലാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഇങ്ങനത്തെ ഹോൺബിൽ ഫെസ്റ്റിവൽ ഇവിടെ നാഗാലാൻഡിൽ നടത്തുന്നത്. ഞങ്ങൾ നടന്ന് ഫസ്റ്റ് എത്തിയത് ഇവിടുത്തെ പാർക്കിങ്ങിലോട്ടാണ്, പാർക്കിംഗ് ലോട്ടിലോട്ടാണ് ഇവിടെ ആദ്യം എത്തിയത്. ഇവിടെ നിൽക്കുന്നവർ ഫുള്ള് ഇവിടുത്തെ ഓർഗനൈസേഴ്സും മറ്റ് ആളുകളാണ്. അരിമണിയും നമ്മുടെ അശ്വതിയും ഇതോ അവിടെ നിൽപ്പുണ്ട്, അവരവിടെ നിൽക്കും, അവ അങ്ങോട്ട് പോവാം. ഇവിടെ കണ്ടില്ലേ ഫുള്ള് ഇവർ ഓർഗനൈസ് ചെയ്താണ് പാർക്കിങ്ങിലോട്ട് വിടുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് ഒരു ഗേറ്റാണ്, പിന്നെ അവിടെയും വേറെ എന്തോ ഗേറ്റും എന്തൊക്കെയുണ്ട്. ട്രൈബും എനിക്ക് തോന്നുന്നു ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗേറ്റ് വെച്ചിട്ടായിരിക്കും അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഫുള്ള് പാർക്കിങ്ങിലോട്ടാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഹോ മച്ച്. ഓ ഇതിന് 50 രൂപ കൊടുക്കണോ കേടാ, ഇതിന് 50 രൂപ കൊടുക്കണം. വെയിറ്റ്, ഞങ്ങൾക്ക് 50 രൂപ ഡിജിറ്റൽ ക്യാമറ പാസ് എന്നും പറഞ്ഞ് ഗോപ്രോയ്ക്ക് വാങ്ങിച്ചു കേട്ടോ. ഇത് ഡിജിറ്റൽ ക്യാമറ അല്ല, ഇത് ആക്ഷൻ ക്യാമറയാണ്. എന്നാലും സോറി. ഓക്കെ താങ്ക് യു. നമുക്ക് അതിൻ്റെ കൂടെ അവരൊരു ബുക്ക്ലെറ്റ് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്, എല്ലാവർക്കും ഫ്രീ ഉണ്ട്. ഇതിലവർ കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള ഫെസ്റ്റിവൽ ഇതുപോലെ തന്നെ ഹോൺബിൽ പോലെ ഏതൊക്കെ ഫെസ്റ്റിവൽ ഉണ്ട്, പിന്നെ അത് മാത്രമല്ല ഇന്ന് നടക്കുന്ന ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ ഡേറ്റ് എവിടെ വെന്യൂവിൽ വെച്ചാണ് നടക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മൾ ഇടതുവശത്തായിട്ട് നാഗ ഓർഗാനിക് പവിലിയൻ എന്നും പറഞ്ഞ് ഓർഗാനിക്കായിട്ട് ഇവർ കൾട്ടിവേറ്റ് ചെയ്ത ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മറ്റുമൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ ഇതോ അങ്ങോട്ടും വേറെ പവിലിയൻസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടെ കുറച്ച് പേര് തോക്ക് മറ്റു കാര്യങ്ങൾ അവരുടെ ട്രൈബിൻ്റെ കുറച്ച് കോസ്റ്റ്യൂംസ് മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് പോകുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു അവർ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ടാണ് ഓരോ പ്രോഗ്രാമിനായിട്ട് വരുന്നത് കേട്ടോ. ഞാനിങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുമായിരുന്നു, പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടെത്തി. എൻ്റെ പഴയ മേഘാലയ വീഡിയോസ് നോക്കിയാൽ മതി, ആദ്യം ഞാൻ മേഘാലയ പോയ കുറച്ച് വീഡിയോസ് ഉണ്ട്, അപ്പോൾ അതിൽ നിങ്ങൾ എൻ്റെ പാർട്ണറായിട്ട് കണ്ട പുള്ളിയാണ്. Sam, how are you, man? How are you? Good. Long time. Tum kaise ho? Achha hai, bahut achha hai, bro. ആപ്കൈസ് ചെയ്യോ മേബി ബറിയാവു യാർ ജിദ്ദ. കേട്ടോ എന്റെ ക്യാപ്പ് ഒക്കെ ഇട്ട് കണ്ടില്ലേ, നമ്മള് രണ്ട് ടിൻസ് ആണ് കേട്ടോ. നമ്മള് സെയിം ക്യാപ്പ് ഒക്കെ ഇട്ട് സെയിം ഗോപ്രോയ്ക്ക് വെച്ച് നമ്മള് ഭയങ്കര ടിൻസ് ആയിട്ടാണല്ലോ നോക്കുന്നത്. ഇവിടെ ദൂരദർശൻ്റെയും വേറെ ഷില്ലോങ്ങിലുള്ള മേഘാലയയിലെ റേഡിയോസിൻ്റെ വണ്ടീസും മറ്റു കാര്യങ്ങളും കാണാം. ഇവിടെ ഫുള്ള് എന്താ പറയുക ജനറേറ്ററും മറ്റു കാര്യങ്ങളാണ്. അവിടെ വിൻഡോ ടു നാഗാലാൻഡ് എന്നും പറഞ്ഞ് എന്തോ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഗേറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റും മറ്റു കാര്യങ്ങളാണ്. പ്രൈസ്, ഫുഡിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കര ഹൈ ആണ്. 300-200 റൈസിന് പോലും ഇവിടെ ഫുഡിന് പറയുന്നത്. അപ്പോൾ വരുന്നവർ ഇവിടെ നിന്ന് കഴിക്കാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ക്യാമ്പ് ചെയ്യാം, ബ്രിങ് യുവർ ഓൺ ടെൻറ്റ്, അതായത് BYOT. അപ്പം നമ്മുടെ ടെൻറ്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. അങ്ങനത്തെ ക്യാമ്പിങ് സ്പോട്ടുകളുണ്ട്, അതിന് നമ്മൾ സ്പെഷ്യലായിട്ട് 500 രൂപയൊക്കെ കൊടുക്കണം. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലേ BYOT. അപ്പോൾ ഇതോ അവിടെ ഒരു മെയിൻ വെന്യു ആണെന്ന് തോന്നുന്നു. നമ്മൾ മുകളിലോട്ട് ആദ്യം പോവുകയാണ്, അവിടെ നമുക്ക് ടെൻറ്റ് ക്യാമ്പിങ് ചെയ്യാൻ പറ്റിയ സ്ഥലമോ വല്ലതും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ഹരിമണിക്ക് ഒട്ടും വയ്യ, ഇന്നലെ പൊടിയടിച്ചതിൻ്റെ ജലദോഷം ഫുള്ളായി. ഇവിടെ ഞങ്ങൾ ബാഗ് വെക്കാൻ വേണ്ടി ചോദിച്ചു. താങ്ക് യു സോ മച്ച്. ഇത് ഒരു കഫേ ആണ് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു ഒരു ബാഗ് തൽക്കാലത്തേക്ക് ഒന്ന് വെക്കാൻ, അവരങ്ങനെ സമ്മതിച്ചിരിക്കുന്നു. സോ ഞങ്ങൾ ഇനി നേരെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് കറങ്ങിയിട്ട് വരാം. എൻ്റെ കയ്യിൽ ഓൾറെഡി ബാഗുണ്ട്, ഇതും കൂടെ അവിടെ എന്തായാലും വെക്കാൻ പറ്റില്ല. ഹോൺബിൽ ഫെസ്റ്റിവൽ 2021, അതിൻ്റെ ഒരു ചെറിയൊരു അവരുടെ മലമ്പുഴക്ക് വേഴാമ്പലിൻ്റെ ചിഹ്നമൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോർഡാണ്. പിന്നെ ഇവിടെ അവരുടെ ഏതോ ഒരു ട്രൈബിൻ്റെ ഒരു ഹെഡ് ഇങ്ങനെ വാളും കുത്തിയിരിക്കുന്ന ഒരു ഇത് വുഡൻ സ്കൾച്ചറിൽ അവർ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇവിടെ ആളുകളൊക്കെ വന്ന് ധാരാളം ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക ആ ഒരു രീതിയിൽ ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി അവിടെ കുറച്ച് നല്ലപോലെ എന്താ പറയുക ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല ഇവിടെ ബൈബിള് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ ക്രിസ്ത്യൻസ് തന്നെ ബൈബിള് മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹരിമണിക്ക് ഒന്ന് കിട്ടി, നേരത്തെ ഞങ്ങളുടെ ബാഗിൽ ആരോ ഒന്ന് വെച്ചിട്ട് പോയല്ലേ ബൈബിള്. ഒരു നെക്സ്റ്റ് ഗേറ്റ് കണ്ടു, ഇത് എന്താണെന്ന് അറിയില്ല.
അങ്ങോട്ട് നമ്മൾ പോയി നോക്കാം. കച്ചാരി നൊഹ്ദ്രങ് എന്ന് പറഞ്ഞുണ്ട് ഇവിടെ കണ്ടില്ലേ, കുറച്ച് ചുമതലക്ഷേത്രം അവർ ഇതിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നത് ബാംബൂലാണ് കേട്ടോ. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ നിൽപ്പുണ്ട്. കച്ചാരി മൊറോങ്, ദിസ് ഇസ് ട്രൈബ്. ഓക്കെ, കച്ചാരി മൊറോങ് എന്ന് പറയുമ്പോൾ നാഗാലാൻഡിലെ ഒരു ട്രൈബാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊരു തെറ്റുണ്ട്, ക്ഷമിക്കണം. കച്ചാരി മൊറോങ് എന്ന് പറയുന്നത് നാഗാലാൻഡിലെ മാത്രം ട്രൈബല്ല, അസാമിലെ ട്രൈബും കൂടെയാണ്. ഐ റിമെമ്പർ ഓൾറെഡി, ഞാൻ നിങ്ങൾ പഴയ എപ്പിസോഡ് ചെക്ക് ചെയ്താൽ ഞാൻ ഈ ഡ്രസ്സ് എനിക്കിത് മുകളിൽ ഇട്ട് തന്നാണ്. വാട്ട്സ് ദ നെയിം? ഐ ഫോർഗോട്ട് ദ നെയിം. ദിസ് ഡ്രസ് ഇതിനെ അരുണേന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ലോറിയിലെ ചേട്ടനും അരുണേ ആയിരുന്നു ഇട്ടിരുന്നത്, അപ്പൊ പേര് മറന്നുപോയി. ഇത് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. ഹായ്, ഹലോ. അവരുടെ ആ ഒരു സെറ്റപ്പാണ് കേട്ടോ ഇവിടെ. അവരുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അവർ ഫുഡ് മറ്റ് സ്റ്റോർ ചെയ്യുന്ന സംഭവങ്ങൾ ഇതൊക്കെ സെയിലിന് അവർ വെച്ചിരിക്കുകയാണ്. പിന്നെ ഡ്രിങ്ക്സ് എന്തോ ഉണ്ട്, ജുഡിമാന്നാണ് അതിനെ പറയുന്നത്, സെലിബ്രേറ്റിംഗ് കൾച്ചർ. അപ്പോൾ അങ്ങനത്തെ എന്തോ വൈന് പോലത്തെ ഒരു സംഭവം. ഈ കച്ചാരി എന്ന് പറയുന്നത് ബോഡോ ട്രൈബിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ബോഡോ ട്രൈബ്, നമ്മുടെ ഷ്യാം എന്ന് പറയുമ്പോൾ ബോഡോ ട്രൈബിൽ ഉൾപ്പെട്ട ആളാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ മുമ്പേ പരിചയമുള്ള ഡ്രസ്സാണ്. പിന്നെ അവരുടെ പടിവാളും പരിചിതയും പിന്നെ അവിടെ മറ്റുള്ള ഒരു കോസ്റ്റ്യൂമും മറ്റും മാറുന്നുണ്ട്. ഇവിടെയും കണ്ടോ, ഇതും ബോഡോ ഡ്രസ്സാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ട്രൈബിൻ്റെ തന്നെ പല ടൈപ്പിലുള്ള ആയുധങ്ങളും മറ്റു കാര്യങ്ങളാണ് ഇതിൽ വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ. കോണി മറ്റു കാര്യങ്ങൾ ഫിഷിങ്ങിന് ചെയ്യാൻ വേണ്ടി, പിന്നെ ഇത് ജീക്കായതും ഫിഷിങ്ങിന് ചെയ്യാൻ വേണ്ടി തന്നെ. ഇത് പിന്നെ ടെക്സ്റ്റൈൽസ് ആൻഡ് വീവിങ്ങിൻ്റെ എന്തോ സംഭവമാണ്. ഇതൊക്കെ മൊറം ആ ടൈപ്പ് സംഭവങ്ങളാണ്. പിന്നെ ഇതാണ് അവരുടെ അരുണ, പിന്നെ ആ ഒരു ഡ്രസ്സിങ് ടൈപ്സാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതും അവർ ഫുഡ് സ്റ്റോർ ചെയ്യാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ, ഇവർ റൈസ് വെക്കാൻ വേണ്ടിയുള്ള ഒരു കുട്ടയാണ്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന, ഇതിനെ സംതോ എന്നാണ് പറയുന്ന, ഒരളല്ലേ, ഒരള്. പിന്നെ കണ്ടല്ലേ, ഇത് അവരുടെ കച്ചാരി നംടാക്ക ആ ഒരു വീടിന്റെ ആ ഒരു മാതൃകയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെയും മറ്റു കാര്യങ്ങൾ അതേപോലത്തെ ഉള്ള സംഭവങ്ങൾ തന്നെ, കണ്ടില്ലേ. ഇതൊക്കെ ഫിഷിങ് വെക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള സംഭവമാണ്. അത് ഹാൻഡ്ലൂമും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഇതാണ് കേട്ടോ. ഇവിടെ അവരുടെ ഫുഡ് സ്റ്റോൾസ് ആണ് കേട്ടോ. ഹായ്. ഇത് നമ്മുടെ സിൽക്ക് വോം ആണ് കേട്ടോ, പുഴുവിനെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇതും അങ്ങനത്തെ എന്തോ ഐറ്റംസ് ആണ്. പിന്നെ വാഴ ഇലയുടെ അകത്തൊക്കെ എന്തോ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചെമ്മീൻ അച്ചാർ പോലെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ഇത് ഇവരുടെ ട്രഡീഷണൽ ഡ്രിങ്കോ എന്തൊക്കെയാണ് കേട്ടോ. കച്ചാരി, ഇത് ഡിമോസ കച്ചാരി എന്നാണ് ഈ ട്രൈബിനെ പറയുന്നത്. റേറ്റൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും താങ്ങില്ല. 250 ആ ഒരു ടൈപ്പിലുള്ള റേറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ. അവിടെ കണ്ടില്ലേ വേറൊരു ആളുകളെ, വിച്ച് ട്രൈബ് യു ബിലോങ്സ്? ഗാരോ, മേഘാലയൻ. ഓക്കെ, മേഘാലയയിലെ ഗാറോ ട്രൈബിനെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നവരാണ്. കണ്ടില്ലേ തലയിൽ കോഴിമുടി എന്തൊക്കെയുണ്ട്. നമ്മൾ ഇപ്പോൾ അവിടെ കണ്ടത് ഗാരോ ട്രൈബാണ്, അതായത് മേഘാലയയിലെ ഒരു ട്രൈബാണ് ഗാരോ എന്ന് പറയുന്നത്. ഗാരോ ഹിൽസിലുള്ള ആളുകൾ ഗാരോ ട്രൈബിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ നാഗാലാൻഡിൻ്റെ ട്രൈബുകളെ കാണിക്കുന്ന ഇതിൽ വന്നതെന്ന് വെച്ചാൽ, നാഗാലാൻഡിലും ഗാരോ ട്രൈബുകൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാരണത്താലാണ് ഇവിടെ ഗാരോ ട്രൈബിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഷോക്കേസ് ചെയ്യുന്നത്. അരുമണി താണ്ട് ഇവിടെ ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുമണിക്ക് ഒട്ടും വയ്യല്ലേ, എന്തുപറ്റി, എന്തിനാ മാസ്ക് ഇടാതെ ജലദോഷം പിടിപ്പിച്ചെ? മാസ്ക് ഇടാതെ പൊടിയിൽ വന്നോണ്ടാണ് ഇതാ ജലദോഷം പിടിച്ചിരിക്കുവാണ് കേട്ടോ. ഏതോ ഒരു ട്രൈബിൻ്റെ ആളുകളാണ് പോകുന്നത് കേട്ടോ. അവർ സൗണ്ടും മുഴക്കി അവർ വരി വരിയായിട്ട് അവരുടെ ഇതുമാക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് അവരുടെ വോളണ്ടിയേഴ്സും മറ്റ് ടീമുകളാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ
ഏതാണ് ഹട്ട് അവരങ്ങോട്ട് പോകുന്ന ഇതാണ് അപ്പൊ ഇവിടുന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കി വന്നതാണ് കേട്ടോ എനിക്ക് ഇവിടുന്ന് തന്നെ ഷ്യാം താണ്ടെ അരുണ തന്നിട്ടുണ്ട് ബോറോ ട്രൈബിന്റെ അരുണ തന്നിട്ടുണ്ട് ഞാൻ ഇതിട്ട് നടക്കാന്ന് വിചാരിച്ചു കേട്ടോ എല്ലാരും എന്നെ കാണുമ്പോ ബോറോക്കാരനെന്നൊക്കെ ഒന്ന് വിചാരിച്ചോട്ടെ അടുത്ത വീണ്ടും ദാ ബോറോ ട്രൈബിന്റെ ആൾക്കാർ വന്നിരിക്കുന്നത് ഹായ് 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 ഇതെല്ലാം ബോറോ ട്രൈബിന്റെ ആൾക്കാരാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ മുകളിൽ കണ്ട ബോറോ ട്രൈബിന്റെ ആളുകളാണ് ഹായ് ഹായ് അടിപൊളി കേട്ടോ അതുകൊണ്ട് വീണ്ടും കുറേ പേര് വരുന്നുണ്ട് ഇവര് അണിഞ്ഞൊരുങ്ങി വരുവാണ് കേട്ടോ അവരുടെ ഡ്രമ്മ് താളങ്ങൾ ഞാൻ ഇവരുടെ ബോറോയുടെ ഒരു ഫെസ്റ്റിവലാണ് ബിഹു എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവല് അപ്പൊ അത് ഞാൻ ആസാമിൽ പോയപ്പോൾ അറ്റൻഡ് ചെയ്തായിരുന്നു അതിന്റെ ഒരു വീഡിയോസ് യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോറോ ട്രൈബിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും ഹായ് ഹായ് നിങ്ങൾ ഇവിടെ വന്നപ്പോൾ വേറൊരാളെ പരിചയപ്പെട്ടു ഹായ് ബ്രോ ഹായ് സോ പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചു പുള്ളിക്കാരെന്താ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി പുഴുവൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പൊ അരിമണി പുഴു കഴിക്കാൻ പോവാണ് ഞാൻ ഫസ്റ്റ് കഴിക്കട്ടെ ഞാൻ ആദ്യം കഴിക്കാം എന്താ ഞാൻ ഞാൻ ധീരതയോടെ ഒന്ന് ആദ്യം കഴിക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇപ്പൊ ലൈറ്റ് ഇട്ടോ അടിപൊളി കേട്ടോ അടിപൊളി ടേസ്റ്റ് പുഴു ടേസ്റ്റ് ഇല്ല പക്ഷെ കഴിക്കുമ്പോ കുഴപ്പമില്ല ഇന്നൊരു പുള്ളിക്കാരനോട് ബ്രോ ഓൾസോ വാണ്ട് ടു ടേസ്റ്റ് അടിപൊളിയല്ലേ വലിയ ഇതൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല അടിപൊളി ടേസ്റ്റ് അല്ലേ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് തളന്നു അപ്പൊ എന്താ പറയാ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ് ചെറിയ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ് അടുത്ത വീഡിയോയിൽ ബാക്കി ട്രൈബുകളുടെ ഡാൻസും ബാക്കി അരിമണിയുടെ ചളുവടി നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ ബൈ ബൈ